സി പി ജോൺ, സി എം പി ജനറൽ സെക്രട്ടറി നമ്മുടെ ഒപ്പം ഉണ്ട്. സി പി ജോൺ, നിങ്ങളാണ്, അതായത് സി എം പി ആണ് ആദ്യമായി കേരളത്തിൽ സി പി എമ്മിൽ നിന്ന് വിഘടിച്ചു വന്ന ഒരു ഗ്രൂപ്പ്, കോൺഗ്രസുമായി ആദ്യം സീറ്റ് ധാരണ ഉണ്ടാക്കിയത്, പിന്നീട് സഖ്യമായി പ്രവർത്തിച്ചത്. ഇപ്പോൾ ത്രിപുരയിൽ സീറ്റ് ധാരണയാണ് എന്നുള്ളതാണ് വിശദീകരണം. ആ സീറ്റ് ധാരണ ഒരു പ്രധാന പ്രതിപക്ഷമായി നിലനിൽക്കാൻ സി പി എമ്മിനെയും കോൺഗ്രസിനെയും സഹായിച്ചിരുന്നു. കോൺഗ്രസിന് കഴിഞ്ഞ തവണ സീറ്റ് ഉണ്ടായിരുന്നില്ല, ഇത്തവണ 4 സീറ്റുകൾ നേടാൻ ഈ തെരഞ്ഞെടുപ്പ് ധാരണ സഹായിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സി പി എമ്മിന് അതിൻ്റെ സ്വാധീനം കുറഞ്ഞുവെങ്കിൽ തന്നെയും നിലനിർത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. അതുപോരാ, ബംഗാളിലേക്ക് എത്തിയാൽ ബംഗാളിലെ സാദർദിഗി എന്ന നിയോജക മണ്ഡലത്തിൽ ഇടതു പിന്തുണയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് 2 സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രൽ അണ്ടർസ്റ്റാൻഡിങ് വിജയകരമാകുന്നു എന്നാണോ കാണേണ്ടത് സി പി ജോൺ? തീർച്ചയായിട്ടും ബി ജെ പിക്കെതിരായി, അതായത് വലത് രാഷ്ട്രീയത്തിനെതിരായി ഇടത് മധ്യപക്ഷ രാഷ്ട്രീയ ശക്തികളുടെ ഐക്യം, അതിൽ പാർട്ടികളുടെ പേര് എങ്ങനെ വേണമെങ്കിൽ എഴുതി ചേർക്കാം, ഈ സഖ്യത്തിൻ്റെ പ്രസക്തി ഇന്നല്ല, 89 തന്നെ ആരംഭിച്ചതായിരുന്നു. പക്ഷേ അതിനെയെല്ലാം തന്നെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് സി പി എം എടുത്തത്. ഈ കോൺഗ്രസ് വന്ന് അതിനത്ര വലിയൊരു പിന്തുണ കൊടുത്തിരുന്നില്ല. പിന്നീട് കോൺഗ്രസ് മുന്നോട്ട് വന്നപ്പോഴും യു പി എയുടെ രൂപീകരണത്തിന് ശേഷവും യു പി എയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചെങ്കിലും ഇടതുപക്ഷം യു പി എയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ആ യു പി എയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ ഇറങ്ങിപ്പോക്കാണ് ഇടത് കക്ഷികളുടെ ഇറങ്ങിപ്പോക്കാണ് ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവന്നത് എന്ന് എത്രയോ തവണ വിശകലനം ചെയ്തതാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സീറ്റ് ധാരണയാവട്ടെ മുന്നണിയാവട്ടെ അതൊക്കെ അവർക്ക് കോൺഗ്രസ് സഖ്യമെന്ന് പറയാനുള്ള ഒരു മടി കൊണ്ട് പറയുന്നതാണ്. എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ഷെയർ മാറ്റിക്കൊടുക്കുന്ന അല്ലെങ്കിൽ വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന, ഫലപ്രദമായി വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മുന്നണി ത്രിപുരയിലുണ്ടായി എന്നതാണ് പ്രധാനം. അതേസമയം ബംഗാളിൽ ആ വോട്ട് ട്രാൻസ്ഫർ വേണ്ടത്ര നടന്നില്ല. സി പി എമ്മിന് നഷ്ടമായിരുന്നു, കോൺഗ്രസ്സിനാണ് 2 സ്ഥാനം കിട്ടിയത്. പക്ഷേ പിന്നീട് 2 ഒന്നുമില്ലാതായി. അപ്പോൾ വോട്ട് ട്രാൻസ്ഫർ അവിടെ മുന്നണി ഉണ്ടാക്കിയിട്ടും ഫലപ്രദം ആയില്ല. അപ്പോൾ ത്രിപുരയിൽ ആദ്യത്തെ സഖ്യമാണ് ത്രിപുര സഖ്യത്തിൻ്റെ പ്രാധാന്യം. ത്രിപുരയിൽ സി പി എമ്മും കോൺഗ്രസ്സും മുന്നണി ഉണ്ടാക്കി എന്നുള്ളത് 1. 2, വോട്ട് ട്രാൻസ്ഫർ ചെയ്തു. കോൺഗ്രസിൻ്റെ വോട്ട് സി പി എമ്മിലേക്കും സി പി എമ്മിൻ്റെ വോട്ട് കോൺഗ്രസ്സിലേക്കും പോയതോടുകൂടി അവിടെ ഒരു ഫോർമിഡബിളായിട്ടുള്ള ഓപ്പോസിഷനായി, ഗണ്യമായ ഒരു ഓപ്പോസിഷനായി ഇന്ന് അവർ മാറിയിരിക്കുന്നു. ഞാനിപ്പോൾ ഇന്ന് കാലത്ത് അജയ് വിശ്വാസുമായി അവിടുത്തെ എം പി, അവിടുത്തെ റിട്ടയർ പഴയ എം പി ആയിട്ട് സി പി എമ്മിൻ്റെ എം പി, ഇപ്പോൾ പാർട്ടി ഫോർ ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൻ്റെ നേതാവായിട്ടുള്ള അജയ് വിശ്വാസിൻ്റെ ഫോണിൽ ദീർഘനേരം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് 20 സീറ്റുകൾ പട്ടിക വർഗ്ഗക്കാർക്ക് റിസർവ് ചെയ്തതാണ്. പണ്ടെല്ലാം 18 സീറ്റും സി പി എമ്മിനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ പട്ടികവർഗ്ഗക്കാരോടുള്ള അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സമീപനത്തിൻ്റെ, അല്ലെങ്കിൽ അവരാഗ്രഹിച്ചതുപോലെ ഉയർന്നു വരാത്തതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ തവണ 2 സീറ്റിലേക്ക് ചുരുങ്ങി. ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റുകളിൽ പട്ടികവർഗ്ഗ മേഖലയിൽ നിന്ന് സീറ്റുകളുണ്ടോ എന്ന് എനിക്ക് വ്യക്തമല്ല. എന്തായാലും പട്ടികവർഗത്തിന് പുതിയൊരു പാർട്ടി അവിടെ രൂപീകരിക്കപ്പെട്ടു. വാസ്തവത്തിൽ സി പി എം അവരുമായിട്ട് സഖ്യപ്പെടുകയോ അല്ലെങ്കിൽ ആ വിഭാഗവും പട്ടികവർഗ വിഭാഗവുമായി സി പി എമ്മിന് മുൻപുണ്ടായിരുന്ന ആ ബന്ധം നിലനിർത്തുകയോ ചെയ്തിരുന്നെങ്കിൽ ബി ജെ പിക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം തന്നെ ബി ജെ പി കഷ്ടിച്ചാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നോക്ക വിഭാഗങ്ങളോട്, പ്രത്യേകിച്ചും പട്ടികാതി ആദിവാസി വിഭാഗങ്ങളോട് സി പി എമ്മിനുണ്ടായിരുന്ന ബന്ധം നഷ്ടപ്പെട്ടതിൻ്റെ കൂടി ഫലമാണ്, കേവലം രാഷ്ട്രീയ ബന്ധങ്ങൾ മാത്രമല്ല, അതിൻ്റെ കൂടി ഫലമാണ് ഇന്ന് ത്രിപുരയിൽ കഷ്ടിച്ച് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെങ്കിലും സി പി എമ്മിന് പരാജയമുണ്ടായത്. എന്തായാലും ഈ വിജയത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം ഇന്ത്യയിലാകെ ഉയർന്നു വരേണ്ട ഒരു മുന്നണിയാണ്. ഇപ്പോൾ കേരളത്തിലെ മുന്നണിക്ക് തൽക്കാലം പ്രസക്തിയില്ല, കാരണം ഇവിടെ ബി ജെ പി ഒരു ഫോർമിഡബിൾ ഫോഴ്സ് അല്ല, ഒരു ഗൗരവമായ പ്രതിപക്ഷമല്ല. അതുകൊണ്ട് സി പി എം ഇനിയെങ്കിലും ഈ അന്ധമായ കോൺഗ്രസ് വിരോധം ഉപേക്ഷിക്കണം. കോൺഗ്രസ് നേരത്തെ തന്നെ ഉപേക്ഷിച്ചു. കോൺഗ്രസ്സിനും അന്ധമായ കമ്മ്യൂണിസ്റ്റ് സി പി എം വിരോധമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അവർ ആ രീതിയിൽ എടുക്കുന്നില്ല. യു പി എയുടെ കാലം, പ്രത്യേകിച്ച് സോണിയ ഗാന്ധിയുടെ കാലം മുതൽ വളരെ കൃത്യമായ ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതിനോട് കൃത്യമായിട്ടാണ് സൂർജിത്തും അതുപോലെ തന്നെ ജ്യോതി വാസുവും തിരിച്ചും പ്രതികരിച്ചത്. പക്ഷേ നമ്മുടെ കാരാട്ട് പിന്നെ യെച്ചൂരി സഖ്യം, അല്ലെങ്കിൽ യെച്ചൂരിയുടെ നിലപാട് വ്യത്യസ്തമാണെങ്കിലും പ്രത്യേകിച്ചും കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള സി പി എം വന്നതോടുകൂടി സി പി എം കോൺഗ്രസ് വിരോധം പുറത്തെടുത്തു, അതിൻ്റെ ഫലമായി തകർന്നടിഞ്ഞു. ഇപ്പോൾ വീണ്ടും ആ യു പി എയുടെ ഒരു
യു പി എയുടെ ഒരു ത്രിപുര മോഡൽ. യു പി എ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായതാണ്, ഇലക്ട്രൽ അലയൻസിലേക്ക് വന്നു. മറ്റേത് പോസ്റ്റ് ഇലക്ഷൻ അലയൻസ് ആയിരുന്നു, ഇപ്പോൾ അത് ഇലക്ട്രൽ അലയൻസ് ആണ്. പിന്നെ സഖ്യമാണോ മുന്നണിയാണോ, അതൊക്കെ രണ്ടാമത്തെ വിഷയങ്ങളാണ്. ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. ഞങ്ങളെ എം വി ആറിനെ എല്ലാം ഏറ്റവും കൂടുതൽ ആക്രമിച്ചു തന്നെ കോൺഗ്രസിൻ്റെ വാലായി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് തന്നെ സാധാരണ സി പി എംകാർ പറയാറുണ്ട്, നിങ്ങൾ സി പി എം, നിങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ പോയതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇന്ന് സി പി എം ഒരു തിരിച്ചുവരവ് അവിടെ നടത്തിയത് കോൺഗ്രസിൻ്റെ സഹായം കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം ഇടതുപക്ഷം മനസ്സിലാക്കണം. ഇനി 2024 തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചുമരെഴുത്താണ് തീർച്ചയായിട്ടും ത്രിപുര. അജയ് വിശ്വാസ് എന്നോട് പറഞ്ഞത്, എല്ലാവരും കൂടെ ചോദിച്ചു തന്നിരുന്നെങ്കിൽ ബി ജെ പിയെ അവിടെ തകിടുപടിയാക്കാൻ കഴിയുമായിരുന്നു ത്രിപുര. അതുകൊണ്ട് ബി ജെ പിക്ക് ഒട്ടും സന്തോഷിക്കാനില്ല. അവിടെ വോട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഓപ്പോസിഷൻ്റെ വോട്ട് ഈ ട്രൈബൽ ഫോഴ്സായിട്ടും പാർട്ടിയായിട്ടും മറ്റേ സി പി എം കോൺഗ്രസുമായി ഡിവൈഡ് ചെയ്ത് പോയതുകൊണ്ടാണ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വിഭജനം കൊണ്ട് മാത്രമാണ് ബി ജെ പി രക്ഷപ്പെട്ടത്. 5 വർഷത്തെ ബി ജെ പിയുടെ ഭരണം അവിടെ പരാജയമായിരുന്നു. ദയവായി തുടരുക ശ്രീ സി പി ജോൺ.